ഹായ് ഫ്രണ്ട്സ് റിയ ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സമൂഹത്തിൻ്റെ പല മേഖലകളിലായിട്ട് ഇടപെടുന്ന ആളുകളാണ് പക്ഷെ അവിടെയെല്ലാം ഒരു മികച്ച വ്യക്തിത്വം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഈ വ്യക്തിത്വം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടാറുണ്ട് അതല്ലെങ്കിൽ ഒരു മികച്ച വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ കഴിയാതെ പോകുന്ന സാഹചര്യങ്ങളുമുണ്ട് നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു അതല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു ആ ജോലി കഴിഞ്ഞതിന് ശേഷവും അവിടെ നിന്നും വിരമിച്ചതിന് ശേഷവും ഒരു മികച്ച വ്യക്തിയായിട്ട് ഒരുപക്ഷെ നമ്മെ അവിടെ ആരും പരിഗണിച്ചിട്ടുണ്ടാവില്ല നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ഒരുപക്ഷെ ഒരു മികച്ച വ്യക്തിയായിട്ട് ഒരുപക്ഷെ നമ്മെ അത്രമേൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടാവില്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മികച്ച വ്യക്തിത്വമാക്കി മാറ്റുവാൻ നമ്മെ ഒരു മികച്ച വ്യക്തിയാക്കി മാറ്റുവാനുള്ള ഒരു ശ്രമകരമായ ഒരു ഇടപെടൽ നമ്മൾ തന്നെ നിർവഹിക്കേണ്ടതുണ്ട് നമ്മുടെ മനസ്സിനോട് ചില ചോദ്യങ്ങളാണ് ബന്ധപ്പെട്ട് നമ്മൾ ചോദിക്കേണ്ടത് ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ മനസ്സിനോട് സ്വയമൊന്ന് ചോദിക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോടും ചോദിക്കുക ഈ ചോദ്യങ്ങളുടെ ഉത്തരം യെസ് എന്നാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു മികച്ച വ്യക്തിയായി മാറാനുള്ള സാധ്യതകളും അവസരങ്ങളും ഏറെയാണ് നേരെ മറിച്ച് ഞാൻ പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിൽ എവിടെയെങ്കിലും നോ എന്ന ആൻസർ വരുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ തിരുത്തേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ തിരുത്തിയാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു പേഴ്സണാലിറ്റി സൃഷ്ടിച്ചെടുക്കാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ ഒരു മികച്ച വ്യക്തിത്വമായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏത് നിങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെടും നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു വിജയവും സമൂഹത്തിൽ ഒരു വലിയ അംഗീകാരവും നിങ്ങൾ തേടി വരും പലപ്പോഴും ഈ വ്യക്തിത്വത്തിനുണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങളുടെ അഭാവമാണ് സമൂഹത്തിൽ എത്ര വലിയ വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിലും എത്ര വലിയ സമൂഹത്തിൽ പിന്നെ സാമ്പത്തികവുമായി നേട്ടമുള്ള ആളാണെങ്കിലും സമൂഹത്തിൽ ഒരു സമൂഹത്തിൻ്റെ മനസ്സിൽ ഒരു ഇടം പിടിക്കപ്പെടാൻ കഴിയാതെ പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പറയപ്പെടാൻ പോകുന്ന ചില വിശേഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം നമ്മൾ സ്വയം മനസ്സിനോട് ചോദിക്കുക എൻ്റെ ചുമതലകൾ കൃത്യമായി നിർവഹിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എങ്കിൽ അതല്ലെങ്കിൽ കുടുംബത്തിലെ കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ് എങ്കിൽ ഞാൻ നിർവഹിക്കേണ്ട ചില ചുമതലകളുണ്ട് എൻ്റെ മേൽ ഏൽപ്പിക്കപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ചുമതലകൾ കൃത്യമായി നിർവഹിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ അതിൽ നിന്നും ഞാൻ ഒളിച്ചോടുന്നുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ സ്വയം മനസ്സിനോട് ചോദിക്കുക അതിൻ്റെ ഉത്തരം യെസ് എന്നാണെങ്കിൽ നമ്മുടെ വ്യക്തിത്വം ഒരു നല്ല വ്യക്തിത്വമായി മാറുന്നു എന്നതിൻ്റെ അടയാളമാണത് രണ്ടാമതായിട്ട് ഞാൻ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം ഒരു കൃത്യസമയം പാലിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ ഒരു ജോലിയാണെങ്കിലും അതല്ലെങ്കിൽ മറ്റു എന്ത് കാര്യമാണെങ്കിലും ഒരു വ്യക്തി ഒരാളോട് പറഞ്ഞ ഒരു വിഷയമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു കൃത്യമായ ഒരു സമയം പാലിക്കാൻ അതല്ലെങ്കിൽ കൃത്യമായി സമയം പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കൃത്യസമയം പാലിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ സ്വയം മനസ്സിനോട് ചോദിക്കുക അതിൻ്റെ ഉത്തരം നോ എന്നാണെങ്കിൽ യെസ് എന്നാക്കി മാറ്റുവാനുള്ള ഒരു ശ്രമം നമ്മൾ നിർബന്ധമായും ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക മൂന്നാമതായിട്ട് നമ്മളെടുത്ത തീരുമാനങ്ങൾ നമ്മൾ മാറ്റുന്നുണ്ടോ എന്ന ഒരു ചോദ്യം മനസ്സിനോട് ചോദിക്കുക ഒരു ചെറിയ കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുന്നു അതല്ലെങ്കിൽ ഒരു വലിയ കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു എന്നാൽ ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ തീരുമാനങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അടയാളം നിങ്ങൾ ഒരു മികച്ച വ്യക്തിത്വമായി മാറുന്നില്ല എന്നാണ് നാലാമതായിട്ട് ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം ഏതാണെങ്കിലും അത് അവസാന നിമിഷം വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു മികച്ച വ്യക്തിത്വമാണ് ആ മറിച്ച് ഒരു തീരുമാനം ഏറ്റെടുത്തതിന് ശേഷം അതിൻ്റെ ആ പ്രവൃത്തിയിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് കുറഞ്ഞ സമയങ്ങൾക്ക് ശേഷം ആ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ അതല്ലെങ്കിൽ അത് പൂർത്തിയാക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അടയാളം അതിൻ്റെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതല്ലെങ്കിൽ അത് നമ്മ അത് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുന്നത് നമ്മൾ ഒരു മികച്ച വ്യക്തിത്വമല്ല എന്നാണ് അഥവാ ഏറ്റെടുത്ത കാര്യം കൃത്യമായി പൂർണ്ണമായി നിർവഹിക്കാൻ കഴിയാത്ത ആളാണ് നമ്മൾ എന്ന് സമൂഹത്തിൽ വിലയിരുത്തപ്പെടുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മേൽ എൽക്കുന്ന ഏറ്റവും വലിയൊരു കളങ്കമായിട്ട് അതൊരുപക്ഷേ എഴുതപ്പെട്ടേക്കാം അഞ്ചാമതായിട്ട് നാം ചിന്തിക്കേണ്ടത് നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ അത് കൃത്യമായി പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് എത്ര ചെറിയ കാര്യമാണെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഒരു ഫങ്ഷൻ നമ്മൾ നാളെ തീരുമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ മകൻ്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ ചെയ്യേണ്ട വളരെ ചെറിയ ഒരു കാര്യത്തെ കുറിച്ച് എന്താണെങ്കിലും നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത നിമിഷം അടുത്ത സമയത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം അടുത്ത ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം അടുത്ത മാസം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം അതിനെക്കുറിച്ച് ഒരു പ്ലാനിങ് നമ്മുടെ മനസ്സിൽ കൃത്യമായി രൂപപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ ആൻസർ ഇല്ല എന്നാണെങ്കിൽ നമ്മുടെ വ്യക്തിത്വം അത്രമേൽ ഒരു മികച്ച വ്യക്തിത്വമായി മാറിയിട്ടില്ല എന്ന് നാം സ്വയം തിരിച്ചറിയുക ആ ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ നമ്മൾ തയ്യാറാവുക പിന്നീട് ആറാമതായിട്ട് പറയാനുള്ളത് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ഏകാഗ്രത സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഒരു കാര്യത്തിൽ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ അതിൽ തന്നെ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതൊരു മികച്ച വ്യക്തിത്വത്തിൻ്റെ അടയാളമാണ് അതെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ പല കാര്യങ്ങളിലായിട്ട് നമ്മൾ ഇടപെട്ട് കൊണ്ട് ഒരു കാര്യവും വിജയിക്കാതെ പോകുന്നുണ്ട് നമ്മുടെ വ്യക്തിത്വം അത്രമേൽ വിജയിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഏഴാമതായിട്ട് ഞാൻ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരിടുന്നവരാണ് പല വിഷയങ്ങളിൽ നമ്മൾ പലപ്പോഴായിട്ട് അഭിമുഖീകരിക്കുന്നവരാണ് എന്നാൽ പ്രയാസമുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുടുംബത്തിലാവട്ടെ വിദ്യാഭ്യാസത്തിലാവട്ടെ ജോലി സ്ഥലത്താവട്ടെ എന്താണെങ്കിലും പ്രയാസമുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറുന്നുണ്ട് എങ്കിൽ ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് പറയും ഒഴിഞ്ഞു മാറുന്നുണ്ട് എന്ന് നമ്മൾ പ്രയാസമുള്ള കാര്യങ്ങളാണെന്ന് തോന്നിയിട്ട് ചില കാര്യങ്ങളിൽ നിന്നും നമ്മൾ അറിയാതെ നമ്മൾ ഒഴിഞ്ഞു മാറുന്നുണ്ട് എങ്കിൽ നമ്മുടെ വ്യക്തിത്വം ഒരു മികച്ച വ്യക്തിത്വമല്ല മറിച്ച് പ്രയാസമുള്ള കാര്യങ്ങളാണെങ്കിലും ആ സമയത്തും കമ്പനിയോടൊപ്പം ചേർന്ന് നിൽക്കാനും അതല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും നമുക്ക് കഴിയുന്നുണ്ട് നമ്മുടെ വ്യക്തിത്വം ഒരു മികച്ച വ്യക്തിത്വമാണ് അവസ അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മൾ ഇടപെടുന്ന ഒരു കാര്യം നമ്മൾ ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്വം ആ വിഷയത്തെക്കുറിച്ച് ആ ഒരു പ്രവൃത്തിയെക്കുറിച്ച് പുതിയ അറിവുകൾ നമ്മൾ തേടുന്നുണ്ട് എങ്കിൽ പുതിയ അറിവുകൾ നമ്മൾ ആർജിക്കാൻ തയ്യാറാവുന്നുണ്ട് എങ്കിൽ നമ്മളൊരു മികച്ച വ്യക്തിത്വമാണ് അഥവാ നമ്മൾ ചെയ്യുന്ന സ്ഥിരമായി ചെയ്യുന്ന ഒരു ജോലിയാണ് പക്ഷേ ആ ജോലിയിൽ തന്നെ പുതിയ പുതിയ ടെക്നോളജി ഉപയോഗപ്പെടുത്തി അതല്ലെങ്കിൽ പുതിയ സാധ്യതകളും പുതിയ അവസരങ്ങളും ആ മേഖലയിലുള്ള അറിവ് നമ്മൾ കൂടുതൽ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ നമ്മളൊരു മികച്ച വ്യക്തിത്വമാണ് ഒമ്പതാമായി ഒമ്പതാമതായിട്ട് ഒമ്പതാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഏറ്റെടുക്കുന്ന നമ്മൾ ഇടപെടുന്ന ഒരു കാര്യം അടുത്ത ഒരു ടൈമിൽ അടുത്ത ഒരു സമയത്ത് അത് എവിടെ എത്തി നിൽക്കും നിൽക്കുമെന്നതിനെക്കുറിച്ച് നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം അടുത്ത വർഷം അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഒരു വ്യക്തിത്വം നമ്മുടെ ജോലി ആവട്ടെ നമ്മുടെ പഠനമാവട്ടെ നമ്മുടെ ഇടപെടലാവട്ടെ എന്താണെങ്കിലും അടുത്ത ഒരു ഘട്ടത്തിൽ അത് എവിടെ എത്തി നിൽക്കുമെന്ന് നമുക്ക് ചിന്തിക്കാനും അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനും കഴിയുന്നുണ്ട് എങ്കിൽ നമ്മുടെ വ്യക്തിത്വം ഒരു മികച്ച വ്യക്തിത്വമാണ് അവസാനമായിട്ട് മറ്റുള്ളവരെ കേൾക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട് എങ്കിൽ അതല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും അവരുടെ ഉപദേശങ്ങളും അവരുടെ അഭിപ്രായങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കാൻ നമുക്ക് ഒരു മനസ്സുണ്ട് എങ്കിൽ നമ്മുടെ മനസ്സങ്ങനെയാണ് എങ്കിൽ അതിൻ്റെ അതിൻ്റെ ഉത്തരം നമ്മൾ ഒരു മികച്ച വ്യക്തിത്വമായി മാറുന്നു എന്നാണ് ഈ മുകളിൽ പറഞ്ഞ പത്ത് പോയിന്റുകൾ അത് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും നമ്മൾ പാലിക്കാൻ തയ്യാറായാൽ ഈ ഓരോ ചോദ്യങ്ങളും നമ്മൾ സ്വയം മനസ്സിനോട് ചോദിച്ചിട്ട് നമ്മുടെ കുറവുകൾ കുറവുകളാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ആ കുറവുകൾ തിരുത്താനും അങ്ങനെ ഒരു മികച്ച വ്യക്തിത്വമായി മാറുവാനും നമ്മൾ ആഗ്രഹിച്ചാൽ തീർച്ചയായും നമ്മൾ ഇടപെടുന്ന മേഖല ഏതാണെങ്കിലും ഏത് ജോലിയാണെങ്കിലും ഏത് പ്രവൃത്തിയാണെങ്കിലും ഏത് വിദ്യാഭ്യാസമാണെങ്കിലും സമൂഹത്തിലെ ഏത് തലങ്ങളിലാണെങ്കിലും ആ തലങ്ങളിലെല്ലാം ആ മേഖലകളിലെല്ലാം ഒരു മികച്ച വ്യക്തിയാണ് നമ്മൾ എന്ന് കാലം കാലത്തിൻ്റെ ചു നമ്മെ തീർച്ചയായും കൊത്തിവെക്കും എഴുതി വെക്കും ആ ഒരു വ്യക്തിത്വമായി മാറുവാൻ നമ്മൾ ഈ ഒരു ചെറിയ ജീവിതത്തിൽ നമ്മൾ വിട പറയുന്നതിന് മുമ്പേ ഈ ലോകത്തോട് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ യാത്ര പറയുന്നതിന് മുമ്പേ നമ്മൾ ഒരു മികച്ച വ്യക്തിയായിരുന്നു എന്ന് കാലത്തിൻ്റെ കരിങ്കൽ ഭിത്തികളിൽ കൊത്തിവെക്കാൻ നമുക്ക് കഴിയാതെ പോയാൽ ഈ ജീവിതത്തിൽ നേടിയതെല്ലാം തീർത്തും നിഷ്ഫലമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു താങ്ക്